സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുതിപ്പ് തുടരുന്നു. വ്യാഴാഴ്ച പൊങ്ങന് 200 രൂപ കൂടി, 36,080 രൂപയായി. ഗ്രാമിന് 25 കൂടി, 4,510 രൂപയായി. ബുധനാഴ്ച പവന് 35,880 രൂപയും ഗ്രാമിന് 4,485 രൂപയുമായിരുന്നു വില. കഴിഞ്ഞ 22 ദിവസത്തിനുള്ളിൽ പവൻ വില 32,880 രൂപയിൽ നിന്ന് 3,200 രൂപയും ഗ്രാമിന് 4,110 രൂപയിൽ നിന്ന് 400 രൂപയും വർദ്ധിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിൽ വംശീയ വിദ്വേഷങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന അത്ലറ്റുകളെ വിലക്കാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തീരുമാനം. ബ്ലാക്ക് ലൈവ് മാസ്റ്റേഴ്സിന് പിന്തുണയുമായി സമീപകാലത്ത് കായിക താരങ്ങൾ വേദികളിൽ മുട്ടുകുത്തുകയോ മുഷ്ടിച്ചുരുട്ടുകയോ ചെയ്യാറുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾ ഒളിമ്പിക് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് വാദം. IOC 3,500 അത്ലറ്റുകളോട് ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിച്ച് സർവേ നടത്തിയിരുന്നു. അതിൽ ഭൂരിഭാഗവും ഒളിമ്പിക്സിനിടെ പ്രതിഷേധങ്ങളെ എതിർത്തതായി IOC അറിയിച്ചു. കഴിഞ്ഞ വർഷം നടക്കേണ്ട ഒളിമ്പിക്സ് കോവിഡിനെ തുടർന്ന് ഈ വർഷത്തേക്ക് മാറ്റിയിരുന്നു. ജൂലൈ 23 തുടങ്ങാനാണ് തീരുമാനം. എന്നാൽ ഇത്തവണയും നടക്കുമെന്ന് ഉറപ്പില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 11,000 അടി ഉയരത്തിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുന്നു. ഹിമാചൽ പ്രദേശിലെ പ്രകൃതി സുന്ദരമായ ലാഹോർ സ്പിതിയിൽ സിസു വില്ലേജിലാണ് ലോകോത്തര ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുന്നത്. പണി പൂർത്തിയായാൽ ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള സ്റ്റേഡിയം എന്ന നേട്ടം സ്വന്തമാകും. അടൽ തുരങ്കത്തിന് സമീപം സിസു തടാകത്തിനും ചന്ദ്രനദിക്കും ഇടയിലാകും സ്റ്റേഡിയം ഉയരുക. ഇതിനുള്ള പരിസ്ഥിതി അനുമതിയായി. 8 വർഷം മുമ്പാണ് ഇവിടെ സ്റ്റേഡിയത്തിന്റെ ആലോചന തുടങ്ങിയത്. അന്ന് ഗതാഗത സൗകര്യങ്ങൾ കുറവായതിനാൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല. ഇപ്പോൾ അടൽ തുരങ്കം വന്നതോടെ യാത്രാ സൗകര്യങ്ങൾ കൂടി. ഹിമാചലിലെ തന്നെ സോളാൻ ജില്ലയിൽ 75,000 അടി ഉയരത്തിലുള്ള സ്റ്റേഡിയമാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റേഡിയം. പ്രളയകാലത്ത് ഒട്ടേറെ പേർക്ക് രക്ഷകനായ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ വാഹനാപകടത്തിൽ മരിച്ചു. തിരുവല്ല അഗ്നിരക്ഷാ നിലയത്തിലെ ഡ്രൈവർ മൈനാഗപ്പള്ളി കോട്ടക്കുഴിത്തക്കതിൽ വിനീതാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. ജോലിസ്ഥലത്തേക്ക് ബൈക്കിൽ പോകവേ അതേ ദിശയിൽ മത്സ്യം കയറ്റി വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിനീത് ഡിവൈഡറിലേക്ക് തെറിച്ചു വീണു. പോലീസും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമെത്തി ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനാവില്ല. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വൈകിട്ട് 4:00 മൃതദേഹം കരുനാഗപ്പള്ളി അഗ്നിരക്ഷാ നിലയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മകൻ ആശിഷിന്റെ നിര്യാണത്തിൽ രാജ്യത്തെ മുതിർന്ന നേതാക്കൾ അനുശോചിച്ചു. വാക്കുകൾക്കതീതമായ ദുഃഖമുണ്ടെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വിറ്ററിൽ കുറിച്ചു. ആശിഷിന്റെ അകാല വിയോഗത്തിൽ യെച്ചൂരിയെയും കുടുംബത്തെയും അനുശോചനം അറിയിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും അനുശോചിച്ചു. ദുഃഖഭരിതമായ ഈ സന്ദർഭത്തിൽ യെച്ചൂരിക്കും കുടുംബത്തിനും ഒപ്പം മനസ്സുകൊണ്ട് ഏവരുമുണ്ടെന്ന മുഖ്യമന്ത്രി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. മമതാ ബാനർജി, മായാവതി, അഖിലേഷ് യാദവ്, സോഷ്യലിസ്റ്റ് നേതാവ് ശരത് യാദവ്, രാഹുൽ ഗാന്ധി, ശശി തരൂർ, പ്രിയങ്ക ഗാന്ധി തുടങ്ങി ഒട്ടേറെ പ്രമുഖരും അനുശോചനമറിയിച്ചു. ആശിഷ് യെച്ചൂരിയുടെ മരണവിവരം ദുഃഖത്തോടെ അറിയിക്കുന്നതായി CPM പോളിറ്റ് ബ്യൂറോ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. ഇരുണ്ട നിമിഷങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തി പകർന്ന എല്ലാവർക്കും നന്ദിയെന്ന് യെച്ചൂരി പിന്നീട് ട്വീറ്റ് ചെയ്തു. തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത പദ്ധതിക്ക് ആദ്യഘട്ട വായ്പയായി 3,000 കോടി രൂപ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അനുവദിച്ചു. കൊച്ചുവേളി മുതൽ ചെങ്ങന്നൂർ വരെയുള്ള ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അപേക്ഷ പ്രകാരമാണിത്. 8% വാർഷിക പലിശ നിരക്കിലാണ് വായ്പ അനുവദിച്ചത്. മുതലും പലിശയും വാർഷിക ഗഡുക്കളുമായി അടയ്ക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടി വേണം. MS ബാബുരാജ് മലയാളികളുടെ ഹൃദയരാഗം സംഗീതാസ്വാദക കൂട്ടായ്മയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ് PV ഗംഗാധരൻ, സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥൻ, കോഴിക്കോട്ടെ MS ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ KS ട്രീസ, മലയാള സിനിമയിലെ ആദ്യ സംഭവങ്ങളെക്കുറിച്ചുള്ള മലയാള സിനിമയുടെ പുന്നാരനാട് മ്യൂസിക്കൽ വീഡിയോ ആൽബത്തിൻ്റെ ഗാനരചയിതാവും സംവിധായകനുമായ റഹീം പൂവാട്ടുപറമ്പ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സമത് മങ്കട അധ്യക്ഷനായ സമിതിയാണ്
പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 22 രാവിലെ 11 കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. MB അബ്ദുസമദ് സംദാനി അവാർഡ് വിതരണം ചെയ്യുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഫസലുൽ ഖക് പറമ്പാടൻ, ജനറൽ കൺവീനർ സിദ്ദിഖ് താമരശ്ശേരി എന്നിവർ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കകത്തേക്കും പുറത്തേക്കുമുള്ള ഓക്സിജൻ നീക്കത്തെ തടസ്സപ്പെടുത്തരുന്ന ഉത്തരവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതിനായി 2005 ദുരന്ത നിവാരണ നിയമം കർശനമാക്കാൻ കളക്ടർമാർക്കും SPമാർക്കും നിർദ്ദേശം നൽകി. അന്തർ സംസ്ഥാന മെഡിക്കൽ ഓക്സിജൻ നീക്കത്തിന് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ പാടില്ലെന്നും ഇതനുസരിച്ച് ഗതാഗത വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബില്ല വ്യാഴാഴ്ച പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി. ഹരിയാന, ഉത്തർപ്രദേശ് സർക്കാരുകൾ തലസ്ഥാനത്തേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തുന്നതായി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആരോപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ. ഓക്സിജൻ നിർമ്മാതാക്കൾ അവർ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മാത്രമായി ഓക്സിജൻ വിതരണം പരിമിതപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കരുതെന്നും ഉത്തരവിൽ പറഞ്ഞു.